എല്ലാ വർഷവും നവംബർ 11 ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആഘോഷിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മവാർഷിക ദിനത്തിലാണ് ഇത് ആഘോഷിക്കുന്നത്. അബ്ദുൽ കലാം ആസാദ് 1888 മക്കയിലാണ് ജനിച്ചത്. പിതാവ് ദില്ലിയിൽ നിന്നുള്ള ഒരു പണ്ഡിതനായിരുന്നു. ശിപായി ലഹളയ്ക്കിടെ മക്കയിലേക്ക് ആ കുടുംബം താമസം മാറ്റി. 1890 കുടുംബത്തോടൊപ്പം ഇന്ത്യയിലേക്ക് മടങ്ങിയ ആസാദിനെ വീട്ടിൽ തന്നെ പഠിപ്പിച്ചു. ഉറുദു, ഹിന്ദി, പേർഷ്യൻ, ബംഗാളി, അറബിക്, ഇംഗ്ലീഷ് എന്നിവയുൾപ്പെടെ നിരവധി ഭാഷകൾ അദ്ദേഹം അഭ്യസിച്ചു. 12 മൗലാന ആസാദ് ഒരു ലൈബ്രറിയും വായനാമുറിയും ഒരു സംവാദ കൂട്ടായ്മയും നടത്തിക്കൊണ്ടിരുന്നു. 14 അദ്ദേഹം തന്റെ പ്രായത്തിന്റെ ഇരട്ടിയുള്ള വിദ്യാർത്ഥികളെ പഠിപ്പിക്കുമായിരുന്നു. 13 സുലൈഖ ബീഗം എന്ന മുസ്ലിം പെൺകുട്ടിയെ അദ്ദേഹം വിവാഹം ചെയ്തു. ബ്രിട്ടീഷ് രാജിനെ വിമർശിക്കുകയും ഇന്ത്യൻ ദേശീയതയെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം പ്രശസ്തിയിലേക്ക് ഉയർന്നു. പിന്നീട് മഹാത്മാഗാന്ധിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതാവായി. ഈ കാലയളവിൽ ആസാദ് ഗാന്ധിയുടെ അഹിംസ നിസ്സഹകരണത്തെക്കുറിച്ചുള്ള ആശയങ്ങളുടെ കടുത്ത പിന്തുണക്കാരനായി തീർന്നു. 1919 റൗലറ്റ് നിയമങ്ങളിൽ പ്രതിഷേധിച്ച് നിസ്സഹകരണ പ്രസ്ഥാനം സംഘടിപ്പിക്കാൻ പ്രവർത്തിച്ചു. 35 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റായി ആസാദ്. പാകിസ്ഥാൻ വിഭജനത്തെ എതിർത്ത പ്രമുഖ മുസ്ലിം നേതാവായിരുന്നു ആസാദ്. അദ്ദേഹം പ്രധാനമന്ത്രി നെഹ്റുവിന്റെ വിശ്വസ്തനും പിന്തുണക്കാരനും ഉപദേശകനുമായിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷനുമായി ചേർന്ന് ആദ്യത്തെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സ്ഥാപിച്ചു. ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, ദില്ലി സർവകലാശാലയുടെ ഫാക്കൽറ്റി ഓഫ് ടെക്നോളജി എന്നിവയുടെ വികസനത്തിനും അദ്ദേഹം ഊന്നൽ നൽകി. രാജ്യത്ത് വിദ്യാഭ്യാസവും കലയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി അദ്ദേഹം 1953 സംഗീത നാടക അക്കാദമി, 1954 സാഹിത്യ അക്കാദമി, ലളിതകലാ അക്കാദമി എന്നിവ സ്ഥാപിച്ചു. 1947 മുതൽ 1958 വരെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മന്ത്രിസഭയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായി മൗലാന അബ്ദുൽ കലാം ആസാദ് രാജ്യത്ത് സേവനമനുഷ്ഠിച്ചു. 1958 February 22 ഹൃദയാഘാതത്തെ തുടർന്നാണ് അദ്ദേഹം മരണമടഞ്ഞത്. അബ്ദുൽ കലാം ആസാദിന്റെ ബഹുമാനാർത്ഥം ഇന്ത്യയിലുടനീളമുള്ള നിരവധി സ്ഥാപനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പേര് നൽകിയിട്ടുണ്ട്. അവയിൽ ചിലത് ന്യൂഡൽഹിയിലെ മൗലാന ആസാദ് മെഡിക്കൽ കോളേജ്, ഭോപ്പാലിലെ മൗലാന ആസാദ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഹൈദരാബാദിലെ മൗലാന ആസാദ് ദേശീയ ഉറുദു സർവകലാശാല, മൗലാന ആസാദ് സെന്റർ ഫോർ എലിമെന്ററി ആൻഡ് സോഷ്യൽ എഡ്യൂക്കേഷൻ, മൗലാന ആസാദ് കോളേജ്, മൗലാന അബ്ദുൽ കലാം ആസാദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏഷ്യൻ സ്റ്റഡീസ്, കൊൽക്കത്തയിലെ മൗലാന അബ്ദുൽ കലാം ആസാദ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി, അലിഗഡിലെ അലിഗഡ് മുസ്ലിം സർവകലാശാലയിലെ മൗലാന ആസാദ് ലൈബ്രറി, ജമ്മുവിലെ മൗലാന ആസാദ് സ്റ്റേഡിയം എന്നിവയാണ്. അദ്ദേഹത്തിന്റെ വസതി ഇപ്പോൾ മൗലാന ആസാദ് മ്യൂസിയമാണ്. സ്വാതന്ത്ര്യ സമര സേനാനി, വിദ്യാഭ്യാസ വിദഗ്ധൻ എന്നീ നിലകളിൽ ആസാദ് നൽകിയ സംഭാവനകൾക്ക് 1992 മരണാനന്തരം ഭാരതരത്ന അവാർഡ് നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു.